എല്ലാവർക്കും നമസ്കാരം അപ്പോ ഇന്ന് എനിക്ക് പറയാനുള്ളത് എം സി സീനെ പറ്റിനാണ് എം സി സി മാറാന്നും നിങ്ങൾക്കൊക്കെ അറിയാലോ അല്ലെ ഒരു പക്ക ഒരു സുഡാപ്പി അപ്പൊ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാറായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരു കാര്യം പറയണമെന്ന് എനിക്ക് തോന്നി അതായത് ഞാൻ ഇതിനെ പറ്റിട്ടൊരു പരാതി കൊടുത്തിരുന്നു കോഴിക്കോട് നെറക്കാവ് പോലീസ് സ്റ്റേഷനിൽ അപ്പൊ ഇങ്ങോട്ടൊരു പരാതി എടുത്ത് സുരേഷ് ഗോപി സാറിന് സപ്പോർട്ട് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ അതെല്ലാം അവരവരുടേതായ കാര്യം എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്ന് അന്ന് പറഞ്ഞതാണ് എന്തായാലും വീഡിയോ ഇടട്ടെ വ്യക്തി ഹത്യ എന്ന് പറയുന്നതിന് ഞാൻ കൊടുത്തത് ഇവന്റെ ഉമ്മക്കെതിരെയും കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കാരണം ഇവന്റെ ഉമ്മ പറയിപ്പിച്ചിട്ടായിരിക്കും ഇവനെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് അതായത് മുസ്ലിംസിന വേറൊന്നും കൊണ്ടല്ല മറ്റ് മതങ്ങളാ അതായത് ഹിന്ദു മതത്തിൽ മാത്രമല്ല പെട്ട ലേഡീസിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതാണെന്ന് ഇവനോട് ഇവന്റെ ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക ഇവന്റെ മദ്രസയിലെ ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക എം സി സി എന്ന കോഴിക്കോടുകാരനെ കൂടാന്ന് എനിക്ക് ഈ കാര്യം പറയാനുള്ളത് നീ നിന്റെ മദ്രസയിൽ വെച്ചുകൊള്ളാം നിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സുരേഷ് ഗോപി സാറിനെ പറ്റി ട്രോൾ ചെയ്യുക സുൽഫത്തിനെ പറ്റി ട്രോൾ ചെയ്യുക ചേറായിനെ പറ്റിയിട്ട് ട്രോളുക ഏഹ് നിനക്കൊക്കെ നിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ ബുറുക്കേട്ട് കുറയാണ് ഇറങ്ങിയിട്ടുണ്ടല്ലോ അവരെ പറ്റിയിട്ട് നീന്ത ട്രോളാത്തത് ഏഹ് നിന്റെ ഉമ്മയെ പറ്റി നീ നീന്താ ട്രോളാത്തത് അതിന് നിനക്ക് പറ്റൂല ഏഹ് നിനക്ക് സംഘപരിവാറിൽപ്പെട്ട ആൾക്കാരെ മാത്രം തെരഞ്ഞു പിടിച്ചിട്ട് പൈസ ഉണ്ടാക്കണം ഞങ്ങളെ കൊണ്ട് പറഞ്ഞേ ഞാൻ നക്കാപ്പിച്ച ഉരുട്ട കിട്ടണം നിനക്ക് അതല്ലേ വേണ്ടത് നല്ല പറഞ്ഞു എന്തായാലും പല ഒരു ഒരുനാൾ പിടിക്കപ്പെടുന്നു പറഞ്ഞ പോലെ നിന്നെ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് നിന്റെയും നിന്നെയും നിന്റെ ഉമ്മേനെയും എന്തായാലും എനിക്ക് രണ്ട് വാക്ക് പറയണം അതിനു വേണ്ടി തന്നെയാണ് ഞാനും കളിക്കുന്നത് അല്ലാതെ വേറെ ഒരു കാര്യമല്ല എന്തായാലും പോലീസുകാർ എടുത്തിട്ടില്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പരാതി കൊടുത്തത് കാരണം കോടതി മുഖാന്തരമെങ്കിലും നമുക്ക് നീതി കിട്ടുമോന്ന് നോക്കാലോ നമുക്കൊന്ന് ഒഴുത്ത മാത്രം ഒന്നുമല്ല വേറെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് പിന്നെ അവറ്റകളെ ഈ പട്ടിത്തീട്ടങ്ങളെ കൊണ്ട് എന്താ പറയേണ്ടത് അവർക്ക് അവരെ മതങ്ങളെ പറയുമ്പോൾ മാത്രം അവർക്ക് പൊള്ളുന്നത് അത് വല്ലാത്തൊരു ന്യായീകരണമല്ല കമ്മി സുഡാപ്പികളെ നിങ്ങൾക്ക് വേണ്ട ചെയ്യുന്നത് ഏഹ് ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് ഞങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഹിന്ദു മതത്തിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ലൌജിഹാദിനെ പറ്റിയിട്ടും പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനെ കുരുപൊട്ടേണ്ടത് ഈ മൂന്നാൾക്ക് മാത്രം എന്തിനെ കുരുപൊട്ടേണ്ട ആവശ്യം ഇപ്പൊ ഒരു ലേഡിയും കൂടി ഇറങ്ങിയിട്ടുണ്ട് പോലും എന്തോ നാടേ ഇതൊക്കെ ഏഹ് ബുറുക്ക അഥവാ നീ നിന്റെ ഉമ്മാനോടൊന്ന് ചോദിക്കുർക്കില്ല ലേഡീസിനോട് നീ ഇങ്ങനെ പറയാൻ നിൽക്ക ഈ ഇല്ലാത്ത നമ്മളെ പോലെയുള്ള ആൾക്കാരോട് നീ എന്തിനാ ഇങ്ങനെ പറയണ്ടത് നമ്മളൊക്കെ ഹിന്ദുക്കളാടേ ഏഹ് ഹിന്ദു മതമായിട്ടും നിങ്ങളെ മതമായിട്ടും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നിനക്ക് നിന്റെ മതത്തിനെ പറ്റി പറയാം നിനക്ക് നിന്റെ മതത്തിലെ ലേഡീസിനെ പറ്റിട്ട് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവരെ പറ്റിട്ട് നീ പറ എന്തുകൊണ്ട് അവരെ പറ്റിട്ടൊന്നും നീ പറയാത്തത് വെറും സുരേഷ് ഗോപി സാറ് ഒന്നിക്ക ലസിതാ പാലക്കൽ അല്ലെ ശ്രീ ചേറായി അല്ലെങ്കിൽ ജാമിദ് ടീച്ചർ ഇവരെ മാത്രമേ നിനക്ക് ആർ എസ് എസിൽ അറിയൂ ഏ ആണോടാ എൻ സി സിമിനോടാന്നാണ് കോഴിക്കോടാണ് ഇവന്റെ വീട് കോഴിക്കോടിനെ ഞാൻ പരാതി കൊടുത്തത് ഇവന്റെ ഉമ്മക്കെതിരെ ഞാൻ പരാതി കൊടുക്കുന്നുണ്ട് കാരണം ഇവന് ഒരു ഇവനൊരു ഏട്ടനുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോ എന്തായാലും ആ ഏട്ടൻ കേൾക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ഞാനൊരു കാര്യം ഞാൻ ഈ ഏട്ടനോടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം നിന്റെ അനിയന നിന്റെ മദ്രസയിൽ തുറന്നു പോലെ മറ്റുള്ള ലേഡീസിനെ കാണുമ്പോൾ ഇങ്ങനത്തെ വൃത്തികേട്ട വർത്താനം പറയുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മോനെ അഴി എണ്ണെന്ന് പറഞ്ഞാൽ അഴി എണ്ണേണ്ടി വരും കാര്യം തന്നെ ഞാൻ പറയുന്നത് കാരണം അത്രയും വൃത്തികെട്ട ഫോട്ടോസും കമന്റുകളും ഒന്ന് ഇവന്റെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഞാൻ എല്ലാ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കേസ് എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നിരാഹാരം ഇരിക്കും അത് ഉറച്ച കാര്യമാണ് അത് നിങ്ങളെ മുന്നിൽ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല എന്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് സുൽഫത്തിനെ പോലെയുള്ള ജാമ്യ ടീച്ചറെ പോലെയുള്ള ആൾക്കാരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇവര് ഞാൻ നിങ്ങളെ പറ്റിട്ടോ നിങ്ങളെ വീട്ടുകാരെ പറ്റിയിട്ടോ ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെതായ ബി ജെ പിയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ലൗജിഹാദിനെ പറ്റിയിട്ടുള്ള വിഷയങ്ങളും പറയുമ്പോൾ നിനക്ക് മാത്രം എന്താ ഇത്ര പൊള്ളരുത് ഏ ഞാൻ സുരേഷ് ഗോപി സാറിനെ പറ്റിട്ട് നല്ലത് പറയുമ്പോൾ നിനക്കെതിന് പൊള്ളേണ്ട ആവശ്യം അതിന്റെ പൊള്ളണ്ട ആവശ്യമൊന്നുമില്ല നോക്കാലോ നമുക്ക് നോക്കാം നിയമമൊക്കെ നിനക്ക് മാത്രല്ല എല്ലാവർക്കും നിയമമുണ്ട് ഒരു ഫിത മീഡിയ വണ്ണിന്റെ ഞങ്ങൾ സുരേഷ് ഗോപി സാറിന്റെ സപ്പോർട്ട് പറഞ്ഞത് കോഴിക്കോട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഞാൻ ഇവനെതിരെ പരാതി കൊടുത്തിട്ട് ഇവരെന്താക്ഷൻ എടുത്തത് എന്നുള്ളത് എനിക്കറിയണം കാരണം ഇവനെ പോലെയുള്ള ആൾക്കാരെ മദ്രാസയെന്ന് അതായത് ഉസ്താദുമാർ പഠിപ്പിച്ചതാണ് ഹിന്ദു സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് പിന്നെ ഇതാക്കിക്കോ എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും അല്ലാണ്ട് ഇവനെ പോലെയുള്ള ആൾക്കാരൊന്നും ഇത്ര വൃത്തികേടായിട്ട് വീഡിയോ ചെയ്യൂല ഏ ട്രോള് പോലും ട്രോള് ഇവന് ഹിന്ദു സ്ത്രീകൾ മാത്രമേ ടോളാൻ പറ്റുള്ളൂ നിങ്ങൾ ജെറുസലേമിലുള്ള മറ്റേ റീന അവരെ അയ്യോ എന്തെല്ലാം വൃത്തികേട്ട് കാര്യങ്ങളാണ് ഇവൻ പറയുന്നത് ഇവനെ പോലെയുള്ള ആൾക്കാർക്കെതിരെ പ്രതികരിക്കാത്തതെന്നാണ് നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ തെറ്റ് ഇവനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അതായത് റീനയോടും കൂടി തന്നെ ഞാൻ പറയുന്നത് എല്ലാവരും ഇവനെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവൻ അന്നേരം നിർത്തിക്കോളും ഇവന്റെ അമ്മയ്ക്കെതിരെ ഉമ്മക്കെതിരെ ഞാൻ പരാതി കൊടുക്കേണ്ടത് അത് ഒരാട്ടനുണ്ടല്ലോ ഇങ്ങനെ നാശവും നാശം വിതച്ച ഇവനെ പോലെയുള്ള ആൾക്കാരെ പ്രസവിച്ച ആ ഉമ്മയോടാണ് ലജ്ജ തോന്നുന്നത് കാരണം നിന്നെ പോലെയുള്ള ഒരു പിന്നെ എന്നാ പറയേണ്ടത് മകന് ജന്മം കൊടുത്ത ആ ഉമ്മ കഷ്ടം തന്നെ വളരെ സംഭവം തന്നെ ആ ഉമ്മേന്റെ കാര്യം ആ ഉമ്മ എങ്ങനത്തെ ലേഡി ആയിരിക്കും എന്നുള്ളതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത് കാണുന്നുണ്ടെങ്കിൽ എം സി സിമിനൊന്നും നിങ്ങൾ കാണിച്ചു കൊടുക്കുക അവന്റെ ഉമ്മാന്റെ ലീലാവിലാസങ്ങൾ ഞാൻ അതും പറയും അവന്റെ ഉമ്മാന്റെ ലീലാവിലാസങ്ങൾ എന്നെ വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ഉമ്മാന്റെ ലീലാവിലാസങ്ങൾ അവന്റെ അവന്റെ ഏട്ടന്റെ ലീലാവിലാസങ്ങൾ എനിക്കും അറിയാം കുറച്ച് കാര്യങ്ങളൊക്കെ കോഴിക്കോട് പോയ സമയത്ത് നമുക്കും കിട്ടിയിട്ടുണ്ട് ഇനി വ്യക്തി ഹത്യ അതിലൂടെയാണെങ്കിൽ എനിക്കും വ്യക്തി ഹത്യ ചെയ്യാൻ നല്ല വൃത്തിക്കറിയാം നല്ലോണം ട്രോളാനും അറിയാം ഓക്കെ അപ്പൊ അവന്റെ ഉമ്മാനോടും കൂടി തന്നെ ഞാൻ ഇവന്റെ ഉമ്മാക്കെതിരെ ഞാൻ പരാതി കൊടുക്കും കാരണം ഇവൻ ഇങ്ങനെ ഒരു മകൻ ഒരു മറ്റൊരു ലേഡീസിനെ വെച്ചിട്ട് വ്യക്തിഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ ഉമ്മയെ അത് ബാധിക്കുന്നു തന്നെയാ ഏഹ് ഉമ്മ സമ്മതിച്ചുകൊണ്ടായിരിക്കൂലെ ഇവനെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നത് അല്ലാണ്ട് വേറെ ഒന്നല്ലോ ഇതുവരെ വെറും ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞതിനെ കൊണ്ട് എം സി സി എം വിചാരിക്കുന്നില്ല വെറും ഇതാന്ന് എല്ലാം മോനെ എന്തായാലും ഞാൻ തുണിഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിയതാണ് രണ്ടു മൂന്ന് മാസമായിട്ട് ഞാൻ ഈ നിനക്ക് വേണ്ടിയിട്ട് അതായത് സ്റ്റേഷൻ മൂകാന്തരം ഞാൻ കയറി ഇറങ്ങിയിട്ട് രണ്ട് മൂന്ന് മാസങ്ങളായി കളിക്കുന്നത് വ്യക്തമായ തെളിവുകളും അതായത് എന്നെ പറ്റിയിട്ട് എന്റെ ഫോട്ടോസ് വെച്ചിട്ടും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ഫോട്ടോസ് വ്യക്തിഹത്യ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയോ ഹറാസ്മെന്റ് ആണ് ആ ഹറാസ്മെന്റിനെതിരെയാണ് ഞാൻ പരാതി കൊടുത്തത് എന്ത് തന്നെയായാലും നമുക്ക് കാണാം എന്താണ് നിയമത്തിന്റെ വഴിയിൽ നമുക്കതൊന്ന് കാണാം നീ ഇതിപ്പം വീട് വീട്ടിൽ നിന്ന് നിർത്തുമെന്ന് വേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾ തരുന്ന നക്കാപ്പിച്ച ആണ നീ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ഔദാര്യമായിട്ട് ഞാൻ നിനക്കത് തെരഞ്ഞു ഓക്കേ ശരി എന്നാല്